Hi friends, how are you doing? So, in the Educater Daily Show, this particular special episode, just to explain myself. Endinana njan ee vlog undakunnathu. Eede undaya 2-3 videos chila aalkarude urakkum keduthirikkunu ennalladana enikku manasilakan pattiyattulladu. Pala pala kaaranathal vilichu voice clip ittu okay theri vilikkeyum question chodikkoyana cheyyunnathu. Adu endinana കൂടാതെ ചില ചോദ്യങ്ങൾ അവർ ഉന്നയിക്കുന്നു. എന്തിനാണ് താങ്കൾ ഈ വ്ളോഗ് ചെയ്യുന്നത്? ഇഗ്നോയുടെ ഏജൻ്റ് ആണോ? ഇഗ്നോ സ്പോൺസർ ചെയ്തതാണോ? അല്ലെങ്കിൽ ഇഗ്നോയെ പ്രൊമോട്ട് ചെയ്യാനാണോ? അങ്ങനെ പല കാര്യങ്ങളും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇഗ്നോ മാത്രമല്ല, പല ആൾക്കാരും വിചാരിക്കുന്നത് എനിക്കെന്തോ സ്പെഷ്യൽ ഒരു എന്താ പറയുന്നത് എൻ്റേതായ ഒരു പേഴ്സണൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ കാശുണ്ടാക്കാനുള്ള മാർഗമായിട്ടാണ് അല്ലെങ്കിൽ ഒരാളാകാനായിട്ടാണ് എന്നാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ വാസ്തവം എന്താണ്? എന്തിനാണ് ശരിക്കും ദ എഡ്യൂക്കേറ്റർ ഡെയിലി ഷോ, ദ എഡ്യൂക്കേറ്റർ തുടങ്ങിയിരിക്കുന്നതും കണ്ടിന്യൂ ചെയ്യുന്നതും ഇത്രയൊക്കെ എഫേർട്ട് ഇട്ട് വീഡിയോസ് ഇടുന്നതും എന്നൊക്കെയാണ് നമ്മുടെ പല പല കൂട്ടുകാർക്കുമുള്ള ചോദ്യം. സത്യം പറഞ്ഞാൽ ദ എഡ്യൂക്കേറ്റർ ഡെയിലി ഷോ അല്ലെങ്കിൽ ദ എഡ്യൂക്കേറ്റർ എന്നുള്ള ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഞാനൊരാളാകാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് തുള്ളാനോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫേമസ് അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ എൻ്റെ ഒരു ചിത്രം യൂട്യൂബിൽ വന്ന് കാണാനോ അല്ല. കാരണം എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി എനിക്ക് പോലും പല പല ക്വസ്റ്റ്യൻസ് വന്നപ്പോഴൊക്കെ ചോദിക്കാനും പറയാനും ആൾക്കാർ ഉണ്ടായിരുന്നില്ല. എനിക്ക് പോലും എന്ന് പറഞ്ഞത് ഗ്യാസ് ഇട്ട് പറഞ്ഞതല്ല. കാരണം നമ്മൾ ആൾക്കാരോട് ചോദിക്കുമ്പോൾ പല ആൾക്കാരും ഇൻഫർമേഷൻ റിവീൽ ചെയ്യാറില്ല. ഇൻഫർമേഷൻ കൊണ്ടുവരുന്ന ആൾക്കാർ പലപ്പോഴും ഏജൻറ്റുകളോ അല്ലെങ്കിൽ ബ്രോക്കർമാരോ ആണ്. അവരുടെ സ്വകാര്യ ബെനിഫിറ്റിനും കാശിനുമൊക്കെ വേണ്ടിയാണ് ഇവർ പലപ്പോഴായി അവരുടെ ഇൻഫർമേഷൻ നമ്മോട് ഷെയർ ചെയ്യാറും അവർക്ക് ലാഭം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. വേറൊരു രസകരമായ കാര്യം, പല പല കാര്യങ്ങൾക്ക് നമ്മൾ നമ്മളുടെ സമയം കളയാറുണ്ട്. യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാറുണ്ട്, പ്രോഡക്റ്റ് റിവ്യൂ, മൊബൈൽ റിവ്യൂ, കൂടാതെ ആൾക്കാരെ, ഭരണാധികാരികളെ, മോദിയെ, പിണറായിയെ, ഉമ്മൻചാണ്ടിയെ, പല പല നേതാക്കന്മാരെ തെറി വിളിക്കാനും ട്രോൾ ചെയ്യാനും എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്താറുണ്ട് അല്ലേ? വീഡിയോസും മൂവി വീഡിയോസും ആൾക്കാരെ സിറ്റുവേഷൻസൊക്കെ വെച്ച് ട്രോളാറുള്ള ആ ഒരു കഴിവ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. അതിലൊരു കാര്യം പറയുമ്പോൾ അത് കൺഫേം ചെയ്യേണ്ടി വരും. അത് പറയുന്ന ആൾക്കാരുടെ ഒതൻറ്റിക്കേഷൻ, എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, അത് അദ്ദേഹത്തിന് അത് പറയാൻ അവകാശമുണ്ടോ, അയാൾ അംഗീകരിക്കപ്പെട്ട ഒരാളാണ്, അങ്ങനെ പല പല ചോദ്യങ്ങൾ വരാറുണ്ട്. കൂടാതെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ശരിയായ ഒരു ഗൈഡൻസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എത്ര നല്ല ഇൻ്റലക്ച്വലുള്ള ആളായാൽ പോലും ശരിക്കുള്ളൊരു വഴി നമുക്ക് മുന്നോട്ടില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത് ആ കുട്ടികൾ തുടർന്ന് പഠിക്കാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാനോ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ചെന്നെത്തുന്നു എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് ദ എഡ്യൂക്കേറ്റർ ഡെയിലി ഷോയുടെ തുടക്കത്തിനുള്ള കാരണം. ഈ ചാനൽ റണ്ണ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാനൊരു സ്പെഷ്യൽ ഏതെങ്കിലും സർവീസ് കൊടുക്കുമ്പം കാശുണ്ടാക്കാനുള്ള എൻ്റെ ഒരു ബ്രാൻഡിങ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയോ ആയിട്ടുള്ള ദ എഡ്യൂക്കേറ്റർ ഡെയിലി ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതും റണ്ണ് ചെയ്യുന്നതും. കൂടാതെ വേറൊരു കാര്യം, ഇഗ്നോയുടെ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ദയവായി ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാനുമായി ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം എഡ്യൂക്കേറ്ററിൽ ഇഗ്നോയുമായി യാതൊരു ബന്ധവുമില്ല. സെൻട്രൽ ഗവൺമെൻറ് റണ്ണ് ചെയ്യുന്ന ഒരു കോഴ്സാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അവരുടേതായ കാര്യങ്ങളാണ്. അതിൽ എനിക്ക് യാതൊരു കൈയുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ കൂട്ടുകാർ മനസ്സിലാക്കുക. ഞാൻ എന്തുകൊണ്ട് ഇഗ്നോ പോലുള്ള സെൻട്രൽ ഗവൺമെൻറ്റും നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ ഹൈപ്പ് ചെയ്യുന്നു എന്നുള്ളതിന് ആൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവരുടെ ക്വാളിറ്റിയും ഇവർ എന്തുകൊണ്ട് കോസ്റ്റ് എക്കോണമിക്കലായി കോസ്റ്റ് എഫക്റ്റീവായി കാര്യങ്ങൾ ചെയ്യുന്നു, അത് നമ്മുടെ കൂട്ടുകാർക്ക് എങ്ങനെ ബെനിഫിറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ഇഗ്നോയെ പിടിച്ച് 2-3 വീഡിയോ ഉണ്ടാക്കിയത്. ആദ്യം ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്തതും ചോദ്യം ചോദിച്ചതും. കൂടാതെ വിദൂര വിദ്യാഭ്യാസം പലപ്പോഴായി പല കൂട്ടുകാർ പല പല ചോദ്യങ്ങളും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കി. മധുരൈ കാമരാജ്, CV രാമൻ, അങ്ങനെ പല പല യൂണിവേഴ്സിറ്റീസുണ്ട്. ഇവരോട് എനിക്ക് യാതൊരു പേഴ്സണൽ ഒരു പ്രശ്നവുമില്ല. കാരണം ഇവരുടെ പേര് വെച്ച് ലേബിൾ വെച്ച് പല ഏജൻറ്റുകളും കാശുണ്ടാക്കാൻ വേണ്ടി ചില കൂട്ടുകാരെ കബളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ക്ലാരിഫിക്കേഷൻ കൊടുത്തു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. So friends, the Educator Daily Show is purely for your career counseling and education consulting. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ആൻസർ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പറയാൻ ശ്രമിക്കുക. ആൻസർ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. പഠിച്ച് ആൾക്കാരുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. സോ ഞാനൊരു ആളായതല്ല, ഞാൻ പച്ചക്കള്ളം വിളിച്ച് പറയുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ വെല്ലുവിളിക്കാൻ നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു എഡ്യൂക്കേഷൻ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം സത്യസന്ധമായി ഫാക്റ്റ് ടു ഫാക്റ്റായി പറയുക എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.